God. I'm so sorry. കണ്ണു കണ്ടോടെ നിങ്ങൾക്ക് സോറി സാർ, ആ പെൺകുട്ടി പെട്ടെന്ന് വണ്ടിയുടെ മുന്നിൽ ചാടിയതാ. ശരി, വണ്ടി എടുക്ക. കുഴപ്പമൊന്നുമില്ലല്ലോ. എവിടെയായിരുന്നു കുട്ടികൾ? അവിടെ ഒരു പെൺകുട്ടിയുടെ കൂടെ. അവളെ ഇവരെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുമായിരുന്നു. ഞാൻ അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പോകുമായിരുന്നു. അവൾ എനിക്കെതിരെ പോലീസ് പരാതി കൊടുക്കും. നീ എന്തിനാ പോകാൻ അനുവദിച്ചത്? നിനക്ക് അവളെ ഒരു വീട്ടിലേക്ക് പോവാം. എന്റെ കയ്യിലെങ്ങനെ മോളെ കിട്ടിയാലുണ്ടല്ലോ ഞാനവളെ. രാജു, രാധേ, അവരെ കാണാൻ എങ്ങനെയായിരുന്നു? അവർക്ക് നീളമുള്ള കൈകളും നീണ്ടു കൊർത്ത പല്ലുകളും, പിന്നെ അവരുടെ കണ്ണുകൾ ഇത്രയും വലുത്, പിന്നെ അവരുടെ കണ്ണുകളിൽ കണ്ണടയും വച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, പക്ഷേ എനിക്ക് അവരുടെ പേരറിയാലോ. എന്താ അത്? പാനിപ്പൂരി തന്ന ആന്റി. പാനിപ്പൂരി കൊടുക്കുന്ന ആന്റിയോ? ഇനി ഈ പാനിപ്പൂരി കൊടുക്കുന്ന ആന്റി എവിടെ പോയി അന്വേഷിക്കാനാ? എന്ത്? അതെ, ജ്യോത്സ്യർ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. അഭിയുടെ ജാതകവുമായി പൊരുത്തമുണ്ടായിരുന്ന പെൺകുട്ടിയില്ലേ, അവളുടെ കല്യാണം മുടങ്ങി. ഇപ്പോ അവരുടെ കുടുംബം വേറെ ആലോചന നോക്കുവാണ്. പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ നമുക്കത് നന്നായി എന്ന് തോന്നുന്നു. ചിലപ്പോൾ അവളുടെ കല്യാണം ഇവിടെ നടക്കാനാവും, അവിടെ മുടങ്ങിപ്പോയത്. എന്നാലും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? അവൾക്ക് കണ്ണാടിയുണ്ട്. ഞാൻ പറഞ്ഞത്, അവൾക്ക് കാഴ്ചയ്ക്ക് കണ്ണാടി വേണം. അതാ അവളുടെ ആദ്യ കല്യാണം മുടങ്ങാൻ കാരണം. അവർ സ്വയം അന്ധരായിരിക്കും. ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ബന്ധം മുറിക്കാൻ എനിക്കതിലൊരു കുഴപ്പവുമില്ല. നീ ഒരു കാര്യം ചെയ്, ഫോട്ടോ വാങ്ങിയിട്ട് വാ, ഞാൻ അഭിയെ കാണിക്കാം. അത് ശരി, അവളുടെ പേരെന്താ? പേരോ? പ്രിയ. പ്രിയ? നിന്റെ പേരെന്താ മോളെ? മാം, പ്രിയ. എനിക്കവളെ അറിയാമെന്ന് തോന്നുന്നു. ഇനി ഇത് അവളാണെങ്കിൽ ആ കുട്ടി വളരെ നല്ല കുട്ടിയാണ്. എനിക്ക് എന്റെ അഭിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കുട്ടിയെയാണ് വേണ്ടത്. ഒത്തു നോക്കണേ, ദൈവം തന്നെ അവളുടെ ജാതകം അഭിയുടെ ജാതകവുമായി ചേർത്തു. നീ എന്തായാലും അവളുടെ ഫോട്ടോ ഒന്ന് കൊണ്ടുവാ, അഭിയെ കാണിക്കാം. അവന്റെ അഭിപ്രായം ചോദിക്കണമല്ലോ. ൂരിരുളുമൂടിയോ
എന്താ നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ എന്ത് പറയാനാ നിന്നോട്? എന്നെ കുറിച്ച് പറയാനോ അതോ നിന്നെ കുറിച്ചോ? എന്താ എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. എന്ത് മനസ്സിലായെന്നാ? എന്തിനാ നീ പ്രണയ നാടകം കളിച്ചത്? അത് നിന്റെ കല്യാണം മറ്റൊരു പെൺകുട്ടിയുമായി ഓൾറെഡി നിശ്ചയിച്ച് കഴിഞ്ഞ ശേഷം എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? അല്ല ഈ ബുൾബുൾ ആലിയെ പറ്റി എങ്ങനെ അറിഞ്ഞത്? നീ ഇപ്പൊ ആലോചിക്കുന്നത്? ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നല്ലേ. ഞാൻ ഫയല് തരാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ മറ്റൊരു പെൺകുട്ടിയുമായി കണ്ടു. അപ്പ സംസാരിച്ചത് അബിയെ പറ്റിയായിരുന്നില്ല, പക്ഷേ നിങ്ങളെ പറ്റിയായിരുന്നു സംസാരിച്ചത്. ബുൾബുൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, എനിക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം തരൂ. ഇല്ല പ്രണ, എനിക്ക് കേൾക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എനിക്കിനി ഒന്നും കേൾക്കണ്ട പ്രണ. എനിക്ക് നിങ്ങളുടെ മുഖം പോലെ കാണണ്ട. ഇനി നിങ്ങൾ എന്നെ കാണാൻ ശ്രമിക്കാതിരിക്കുന്നതാവും നല്ലത്. യു ഗെറ്റ് ദാറ്റ്? ബുൾബുൾ പ്ലീസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ്. നിങ്ങളുടെ കണ്ണുകളെല്ലാം എന്നോട് പറഞ്ഞു നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കല്യാണത്തിന് സമ്മതം. നോക്ക് പ്രേമേ, നീ നന്നായിട്ട് അന്വേഷിച്ചോ. പ്രിയയെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും പയ്യന്മാരെ കിട്ടിയോ? അതെ, ഒരു വീട് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലവരും ഉയർന്ന കുടുംബക്കാരുമാണ്. പക്ഷേ എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടാതെ ഇവിടെ അവരെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനി അവിടേക്കെങ്ങാനും ബന്ധം ഉറച്ചാൽ നമ്മുടെ പ്രിയ റാണിയായി ജീവിക്കും. പ്രേമേ, ഈ രാജാറാണിയുടെ കഥയൊന്നും എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഞങ്ങളെ പോലുള്ള ഒരു കുടുംബമാവേണ്ടത്. അല്ലെങ്കിലും ഞങ്ങളുടെ പ്രിയക്ക് അത്ര വലിയ ഭാഗ്യമൊന്നുമില്ല വലിയൊരു വീട്ടിലൊക്കെ കയറിച്ചല്ല. വിധിയെക്കുറിച്ച് എനിക്ക് അറിയില്ല അമ്മേ. അതുമല്ല, വിധി എപ്പോഴാ മാറി മറിയുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? എന്തായാലും അവര് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. അവർക്ക് പ്രിയമോളുടെ ഫോട്ടോ വേണം ഒന്ന് കാണാൻ വേണ്ടി. സർണേ, പൂർണി, ഇവളുടെ ഡ്രോയിൽ പ്രിയയുടെ ഫോട്ടോ കാണും, അത് പോയി എടുത്തിട്ട് വാ. സോറി, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല. അത് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെയുണ്ട്, അതെടുക്കാൻ വന്നതാ. ആ വരൂ. നോക്ക് പ്രേമ, എനിക്കൊരു സംശയം. അവർ അത്ര വലിയ കുടുംബക്കാരാണെങ്കിൽ അവരുടെ മകന് വേണ്ടി വേറെ വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമല്ലോ, പിന്നെ പ്രിയെ നോക്കുന്ന എന്തിനാ? നീ വീട്ടിലേക്ക് തിരിച്ചു പോവുക. അത് കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നല്ലൊരു വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് കിട്ടുന്നത് വരെ. ഏട്ടൻ്റെ കൂടെ അവൻ താമസിക്കുന്നത്. പിന്നെ അരവിന്ദ് ഏട്ടൻ നാട്ടിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് ഏട്ടൻ ഒറ്റയ്ക്കല്ലേ, അപ്പോ ഞങ്ങളൊരു കൂട്ടുമാവും. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിയിക്കാം. അതെ അമ്മേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുൾബുൾ മോളുടെ ഒരു ഫോട്ടോയും ജാതകവും എനിക്ക് തരൂ. ഇതിന്റെ കൂടെ അവൾക്കും ഏതെങ്കിലും നല്ലൊരിടം നോക്കാം. പ്രേമേ, ഞങ്ങളുടെ ബുൾബുളിന് അറേഞ്ച് മാരേജ് ഇഷ്ടമല്ല. അവൾ ലവ് മാരേജ് ചെയ്യൂ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനുമായിട്ട്. ഇവൾ ഏതെങ്കിലും ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ടാവും, അല്ലേ ബുൾബുൾ? ആരുമില്ല അച്ഛമ്മ എന്റെ ജീവിതത്തിൽ. ചേച്ചി പറഞ്ഞത് ശരിയാ, ഈ പ്രണയെന്ന് പറഞ്ഞതൊക്കെ പൊട്ടത്തരോ. അമ്മേ, ഞാൻ ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജാ ചെയ്യുന്നത്. പൂർണി, ചെല്ല, ചെന്ന് എന്റെ അലമാരയില് ഇവളുടെ ജാതകവും ഫോട്ടോയും ഇരിപ്പുണ്ട്, എടുത്തിട്ട് വാ. ഇത് നോക്കൂ, പ്രിയയുടെ ഫോട്ടോ.
പിന്നെ ഇത് വേറെ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ. വേണ്ട വേണ്ട, എനിക്ക് മറ്റാരുടെയും ഫോട്ടോ കാണണ്ട, മതി, എനിക്ക് ഇവളെയാണ് ഇഷ്ടം. പക്ഷെ മനസ്സിലാവാത്തതേ, ഈ അവിയെ എങ്ങനെ മനസ്സിലാക്കുമെന്നാ. ആ, ഒരു കാര്യം ചെയ്യാം, രണ്ടു മൂന്ന് പേരുടെ ഫോട്ടോകളുമായി മിക്സ് ചെയ്യാം, എന്നിട്ട് അതിൽ ഇവളെയും ചേർക്കാം. അപ്പോഴേ ബാക്കിയുള്ള കുട്ടികളും ഇവളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ആലിയ, ഇവിടെ വരൂ. എന്താ അച്ഛമ്മേ? അബിക്ക് വേണ്ടി ഞാനൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു, നീയും നോക്ക്. ഓ പ്ലീസ് അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് തോന്നുന്നു എനിക്ക് ഇമാതിരി കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ പിന്നെ ഈ പെൺകുട്ടികളെല്ലാം ആരാ? പിന്നെ ഇതാരാ? ഏതെങ്കിലും ആർട്ടിസ്റ്റ് കോർഡിനേറ്റോ? അല്ലല്ല, ഞാൻ മാച്ച് മേക്കറാണ്, കല്യാണം നടത്തി കൊടുക്കുന്നു. ശരി, എന്നാൽ എനിക്ക് എങ്ങനെയുള്ള ചെക്കനെ കിട്ടുകയെന്ന് പറയൂ. മോൾക്ക് ഏതെങ്കിലും റിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് NRI പയ്യനെ കിട്ടും, അല്ലെങ്കിൽ ഹൈ റാങ്ക് എഞ്ചിനീയർ. അങ്ങനെയുള്ള പയ്യന്മാരെ ആ നിമിഷം തന്നെ ഞാൻ ഓടിച്ചു കളയും. എന്തും പറഞ്ഞു കളയും. അച്ഛമ്മ പ്ലീസ്, എന്റെ മൂഡ് ഒട്ടും ശരിയല്ല, അച്ഛമ്മ തന്നെ ഇതൊക്കെ നോക്കിയോ. I've got other things to handle. I'll see you later. അതെ, ഒരു സെക്കൻഡ് കണ്ടിട്ട് പോ. അച്ഛമ്മ അച്ഛമ്മ എന്തിനാ എന്നെ ഇങ്ങനെ പിന്നെയും പിന്നെ ഫോഴ്സ് ചെയ്യുന്നേ? അയ്യോ, ഒന്ന് നോക്കിയിട്ട് പോ. I told you. ഈ പെൺകുട്ടി നന്നായിട്ടില്ലേ? അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് അറിയാമോ, ഇത് അതേ കുട്ടിയാണ് ഏട്ടന്റെ ലൈഫിൽ. ആകാശന്റെ കല്യാണം ഇവൾ കാരണമാണ് നടക്കാത്തത്. അവൾ ചെയ്തതും ശരിയാണ്, അവളുടെ സത്യസന്ധതയും നിഷ്കളങ്കതയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. This girl is such a... ഈ കുട്ടി യഥാർത്ഥത്തിൽ വളരെ നല്ല കുട്ടിയാണ്. ആദ്യമായി ഞാൻ ഇവളെ കാണുമ്പോൾ എന്റെ പ്രായത്തിലുള്ള സ്ത്രീയെ സഹായിക്കുകയായിരുന്നു. എനിക്കിവളെ ആ ദിവസം തന്നെ ഇഷ്ടപ്പെട്ടു. നോക്ക്, ഇക്കാര്യത്തിൽ നീ ഒട്ടും താമസിക്കരുത്. ശരി. ആ, കുറച്ച് പ്രോബ്ലം ഉണ്ട് ഇവളുടെ ലൈഫിൽ. ഒരു മിഡിൽ ക്ലാസ് ചെക്കനുമായി ഇവളുടെ കല്യാണം നടക്കാനിരുന്നതാ, പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ആ കല്യാണം മുടങ്ങിപ്പോയി. What a cunning girl she is. അച്ഛമ്മയും പ്രണവിനെയും ഒരുപോലെ വിട്ടിയാക്കുന്നു. പിന്നെ ആ പ്രണവ്, എത്ര തവണ അവനോട് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവനൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേയില്ല. എന്ന് വെച്ചാ ആ പെണ്ണ് ഇവന്റെ മേൽ എന്തോ കൂടോത്രം ചെയ്തു വെച്ചതുപോലെയാ. എന്നിട്ട് പറയുവാ, ആ കുട്ടി അവനെ സ്നേഹിക്കുന്നു പോലും. സ്നേഹം മൈ ഫുട്ട്. ഗ്രീഡിയാണ്, നല്ല ഒന്നാം തരം ഗ്രീഡി. കാശ് മാത്രം മതി അവൾക്ക്. ആൻഡ് ഐ എം ഷുവർ അവൾക്ക് പ്രണവിനെക്കാളും പണക്കാരനായ പയ്യനെ കിട്ടിയ. വലിയ പണക്കാരനായ പയ്യൻ. ഓ യെസ്, സ്വയം വളരെ ബുദ്ധിശാലിയാണെന്നാണോ കരുതുന്നത് അവൾ? അപ്പോ ഇനി അവളുടെ ബുദ്ധി അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും ഞാൻ. സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് അവളെ പാതാളത്തിലേക്ക് വലിച്ചിടും ഞാൻ. ഇനി എനിക്ക് ഈ പണി ചെയ്യാൻ ഒരു പവർഫുൾ പേഴ്സന്റെ ആവശ്യമുണ്ട്. പിന്നെ എന്റെ ഏട്ടനേക്കാളും പവർഫുൾ ആയിട്ട് മറ്റാരെങ്കിലും ഉണ്ടാവോ? ഓഫ്കോഴ്സ് നോട്ട്. ഇങ്ങോട്ടൊന്ന് നോക്കുമോളെ പൂർവി, ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്. ആദ്യം പ്രിയ ഇഷ്ടമാണെന്ന് പറഞ്ഞവരുടെ പേരെഴുത്. ഇഷ്ടമല്ലാത്തവരുടെ പേര് വേറെ എഴുത്. ഹലോ. അതെ, എന്താ? ശരി, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുക്കന്മാർ. എല്ലാത്തിനും സൂപ്പർ മോഡലുകളെയാ വേണ്ടത്, അതും അല്ലെങ്കിൽ ഹൈ ക്ലാസ് വർക്കിംഗ് ഗേൾസ്. സ്വന്തം മുഖം കരിക്കട്ട പോലെ ഇരിക്കുന്നത്, പക്ഷെ സുന്ദരിയായ പെണ്ണിനെ വേണം. ആ ജാനകി, നീ എനിക്കൊരു കാര്യം ചെയ്യണം, പോയി എനിക്ക് വേണ്ടി ആ കപ്സറപ്പ് എടുത്തിട്ട് വാ. എന്റെ തല കറങ്ങുന്നു, എന്റെ തലയ്ക്കകത്തുള്ള ബാറ്ററി ഒക്കെ തീർന്നു, അതൊന്ന് ചാർജ് ചെയ്യണം. ഏയ് പൂർവി, ഇതെന്താ ഇതും തുറന്നു വെച്ചിരിക്കുന്നത്? അതൊക്കെ അടച്ചു വെക്കേ. അമ്മ വേണ്ടെന്ന് പറയല്ലേ, അത് കേൾക്ക്. പൂർണി, ഇത് സുരേഷിന് കൊടുക്ക. ഇതെന്ത് പേപ്പറാണ്? FD പേപ്പറാ സുരേഷ് തന്നത്. ഈ ബന്ധമില്ലാതായതുകൊണ്ട് ഇനി ഇത് കൈവയ്ക്കുന്നതിൽ അർത്ഥമില്ല. വളരെ ശരിയാണ് നീ പറഞ്ഞത്. പൂർവി, നീ പോയി ആ പേപ്പേഴ്സ് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞേക്ക്. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരു സഹായവും സ്വീകരിക്കരുത്. പെട്ടെന്ന് തിരിച്ചു കൊടുത്തിട്ട് വാ. ശരി അച്ഛമ്മേ. അമ്മേ, അമ്മ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റേ? കുറച്ച് വെള്ളം. വെള്ളം വേണോ? ഞാൻ കൊണ്ടുവരാം. അമ്മ പോയി കിടക്ക്, ചെല്ല്, സൂക്ഷിച്ച്.
മമ്മി, എനിക്ക് വല്ലാതെ ടെൻഷനാവുന്നു. കുട്ടികളെ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനേ പറ്റുന്നില്ല. മമ്മി, പ്ലീസ് ഒന്ന് രാജിന് ഫോൺ ചെയ്യാമോ? എന്തിന്? നിന്റെ ഫോൺ എവിടെ പോയി? അതില് ബാലൻസ് തീർന്നു പോയി. എന്ത്? മാസത്തിന്റെ പകുതി ആയപ്പോഴേക്കും നിന്റെ മൊബൈൽ ബാലൻസ് തീർന്നോ? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ അമ്മ വീട്ടുകാരോട് സംസാരിക്കരുതെന്ന്. പക്ഷെ എവിടെ, അവരൊക്കെ വെറും മിസ്ഡ് കോള് മാത്രമായിരിക്കും നിനക്ക് തരുന്നേ. മമ്മി, രാജു, രാധ, എവിടെ പോയതാ രണ്ടാളും? മമ്മിയുടെ ജീവനെ അങ്ങ് പോയി. ദൈവത്തിന് നന്ദി, കുട്ടികളെ കിട്ടിയല്ലോ. അതുമെല്ലാം എന്തൊക്കെ ചിന്തകളായിരുന്നെന്ന് എന്റെ മനസ്സിൽ. അയ്യോ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ? അവസാനം കണ്ടു കിട്ടി. ഇതിന് മെഡൽ ഒന്നും കിട്ടില്ല നിനക്ക്. നിനക്ക് അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പിള്ളേരെ കാണാതാവില്ലായിരുന്നു. വല്യമ്മേ, കുട്ടികൾ വീട്ടിലെത്തിയില്ലേ? ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഇവിടെ ആർക്കും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. രാജ്, നീ ഒരു ജോലിയെങ്കിലും നന്നായിട്ടൊന്ന് ചെയ്യ്. ഇനി ഞാനൊക്കെ മറന്ന് പുതുതായി ആരംഭിക്കണമെല്ലാം. ഇനി എന്റെ ദുഃഖത്തിന്റെ നിഴൽ ആരുടെ മേലും പതിപ്പിക്കില്ല. എന്തുപറ്റി? കണ്ടിട്ട് നിന്റെ ബോസ് നിന്നെ നിർത്തി പൊരിച്ചു എന്ന് തോന്നുന്നല്ലോ. അയ്യേ, ബുൾബുൾ നിന്റെ പെരുമാറ്റം കണ്ടാ തോന്നും അയാൾ വേറെ ആരുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്ന നീ കണ്ടുന്ന്. മാവിനോട് ദേഷ്യം കാണിക്കല്ലേ, ചപ്പാത്തി കല്ലുപോലിരിക്കും. ഒന്ന് ചിരിക്കട, ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ബുദ്ധുസേ, നീ കരയാണോ? അയ്യേ, ഇതെന്താ ഇത്? ഞാൻ നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. സോറി, ഇനി ഞാൻ കളിയാക്കില്ല. ഇനി ഒരിക്കലും ഞാൻ കളിയാക്കില്ല. ഐ പ്രോമിസ്. പ്രണവ് മറ്റൊരു കുട്ടിയുമായി സത്യത്തിൽ ഫ്ലാർട്ടിംഗ് ആയിരുന്നു. നീ ഇതെന്താ പറയുന്ന ബുൾബുൾ? അതെ ചേച്ചി, ഞാൻ അവിടെ വീട്ടിൽ പോയില്ലേ അവന്റെ ഫയല് കൊടുക്കാൻ. ഇല്ല ബുൾബുൾ, ഞാൻ പ്രണവിനെ കണ്ടപ്പോ അവന്റെ കണ്ണിലെ സ്നേഹം കണ്ടതാ. അവൻ ശരിക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അവനോട് സംസാരിച്ചു? ഒന്നും സംസാരിക്കണ്ട ചേച്ചി, അവൻ ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് എന്നെ കാണിച്ച്. ഇല്ല ബുൾബുൾ, പറയുന്ന കേക്ക്, ഞാൻ നോക്കട്ടെ. എനിക്ക് പറയാനുള്ളൊരു അവസരം എന്താ? ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ നിന്നോട് സത്യം പറയാൻ ശ്രമിച്ചതാ. പക്ഷേ സിറ്റുവേഷൻ ശരിയായിരുന്നില്ല. എനിക്ക് നീയാണ് എല്ലാം. പ്ലീസ് പ്ലീസ് എൻ്റെ ഫോണൊന്ന് എടുക്ക്. ഫോൺ എടുക്ക് ബുൾബുൾ. നോക്ക് ബുൾബുൾ, ഞാനും പറയുന്നത് നീ ഒരു തവണ പ്രണവിനോട് സംസാരിക്കണമെന്നാ. അവന് ഒരു അവസരം കൊടുക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് സത്യമായിക്കൊള്ളണമെന്നില്ല, പിന്നെ സത്യം നമുക്ക് കാണാനും ആവില്ല. ചേച്ചി, I'm sorry. ഞാൻ കാരണം നിനക്ക് സംഭവിച്ചതെല്ലാം ചേച്ചി. മിണ്ടരുത്. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഇക്കാര്യം ഒരിക്കലും നമുക്കിടയിൽ വരില്ല എന്ന്? നിനക്ക് ശരിക്കും തോന്നുന്നില്ലേ പ്രണവിനോടൊന്ന് സംസാരിക്കണമെന്ന്? നീ നിന്റെ പ്രണയത്തിന് ഒരവസരം കൂടി നൽകണം മോളെ. നീയും അതേ വേദന അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഇവിടെ ഇരിക്കുവാണോ? എന്താ ദേഷ്യമാണ് എന്നോട്? ഹായ്, ഹലോ, അങ്ങനൊന്നും പറയില്ല. ഓ, നീ പ്രണവിന്റെ ഫോട്ടോ നോക്കുമായിരുന്നല്ലേ? അപ്പൊ പിന്നെ മറ്റാരെയും കാണില്ലല്ലോ.
അലിയ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? അവൻ എന്നെ ചതിച്ചു കളഞ്ഞല്ലോ ഏട്ടാ. ആര് നിന്നെ ചതിച്ചെന്ന്? നീ എന്താ ഈ പറയുന്നത്? പ്രണവ് ഏട്ടാ, പ്രണവിന് മറ്റാരുമായിട്ടോ അഫെയർ ഉണ്ട് ഏട്ടാ. നോക്ക്, തമാശയ്ക്ക് പോലും നീ ഇങ്ങനെയൊന്നും പറയരുത്. അവനാണ് തമാശയാക്കിയത് എന്റെ ഫീലിംഗ്സിനെയൊക്കെ. പറ്റിച്ചത് അവൻ എന്നെ. ഏട്ടാ, ഇത് ഈ പെൺകുട്ടിയുമായിട്ടാണ് അവന് ലവ് അഫെയർ ഉള്ളത്.